ഭൂരിഭാഗം ആളുകളുടെയും ഫേവറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് FD അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ആദ്യം നമ്മളൊരു ലംസം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പിന്നീട് അതിൽ നിന്ന് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പലിശ ലഭിക്കുന്നു. ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും പ്രിയപ്പെട്ടതാകാൻ കാരണം അതിൻ്റെ റിസ്ക് കുറവാണ് എന്നുള്ളതാണ്. റിസ്ക് ഒട്ടും ഇല്ലയെന്ന് പറയാനായിട്ട് പറ്റില്ല, റിസ്ക് ഉണ്ട്, പക്ഷേ റിസ്ക് കുറവാണെന്ന് പറയാം നമുക്ക്. ഇപ്പോൾ ഓഹരി വിപണിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് വളരെ കുറവാണ്. ഇപ്പോൾ ഓഹരി വിപണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പൈസ കൂടി നമുക്ക് വൈപ്പ് ഔട്ടായി പോയേക്കാം, അതുപോലെ തന്നെ ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ടൊന്നും പറ്റില്ല. എന്നാൽ FDയിലേക്ക് വരുവാൻ നേരത്തെ നമ്മൾ FD ഇടുന്ന സമയത്ത് തന്നെ ഇത്ര കാലയളവിൽ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും FDയുടെ പുറകെ പോകുന്നത്. നമുക്ക് ബാങ്കുകളിൽ FD അവൈലബിൾ ആണ്, അത് കൂടാതെ നമുക്ക് പോസ്റ്റ് ഓഫീസിലും അവൈലബിൾ ആണ്. പോസ്റ്റ് ഓഫീസിലെ FD സ്കീം ടൈം ഡെപ്പോസിറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ബാങ്കുകളിൽ ലഭ്യമായിട്ടുള്ള FDയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ ലഭ്യമായിട്ടുള്ള ഈ ഒരു ടൈം ഡെപ്പോസിറ്റും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ 100,000 രൂപ ഒരു വർഷത്തേക്കും അതേപോലെ തന്നെ 5 വർഷത്തേക്കും പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ലഭ്യമായിട്ടുള്ള ടൈം ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. പോസ്റ്റ് ഓഫീസിൽ നമുക്ക് മിനിമം 1,000 രൂപ മുതൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം 1,000 രൂപ, പിന്നെ മൾട്ടിപ്പിൾസ് ഓഫ് 100 രൂപ എന്ന രീതിയിൽ എത്ര രൂപ വരെ വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ നിക്ഷേപത്തിന് കിട്ടുന്ന പലിശ നമ്മൾ എത്ര നാളത്തേക്കാണോ നിക്ഷേപം നടത്തുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. നമുക്ക് 1 വർഷത്തേക്ക് നിക്ഷേപം നടത്താം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നീ കാലാവധിയിലേക്കാണ് നമുക്ക് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കുക. 1 വർഷമാണെങ്കിൽ ഇപ്പോൾ നിലവിലെ പലിശ നിരക്ക് വരുന്നത് 6.9% ആണ്. 2 വർഷമാണെങ്കിൽ നിലവിലെ പലിശ നിരക്ക് 7% ആണ്. 3 വർഷമാണെങ്കിൽ 7.1%, 5 വർഷ കാലാവധി ആണെങ്കിൽ 7.5% നിലവിലെ പലിശ നിരക്ക്. ഈ ഒരു പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓരോ 3 മാസം കൂടുമ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമുകളുടെ പലിശ നിരക്ക് നിശ്ചയിക്കും. അപ്പോൾ ചിലപ്പോൾ മാറ്റം വരാം, ചിലപ്പോൾ അതുപോലെ തന്നെ തുടരാം. ഇനി ബാങ്കിൽ ലഭ്യമായിട്ടുള്ള FD നോക്കിക്കഴിഞ്ഞാൽ മിനിമം 1,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മിക്ക ബാങ്കിലും FD ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. കാലാവധി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസം മുതൽ 10 വർഷ കാലാവധിയിലേക്ക് വരെ നമുക്ക് ബാങ്കുകളിൽ FD ഇടുവാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോയിൽ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് HDFC ബാങ്കാണ്. HDFC ബാങ്കിലെ നിലവിലെ പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ആദ്യം പറഞ്ഞ രീതിയിൽ ഓരോ നമ്മൾ എത്ര നാളത്തേക്കാണ് നിക്ഷേപം നടന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഉള്ളതുപോലെ 1 വർഷത്തേക്കാണ് നിക്ഷേപം നടന്നതെങ്കിൽ നോർമൽ ആളുകൾക്ക് 6.6%, ഇനിയിപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 7.1% കിട്ടും. ഇനി 2 വർഷ കാലാവധിയാണെങ്കിൽ സാധാരണ പബ്ലിക്കിന് 7%, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 7.5% കിട്ടും. ഇനി 3 വർഷ കാലാവധിയിലേക്കാണെങ്കിൽ നോർമൽ പബ്ലിക്കിന് 7%, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 7.5% കിട്ടും. ഇനി 5 വർഷ കാലാവധിയിലേക്കാണെങ്കിൽ നമുക്ക് HDFC ബാങ്കിൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്ന പലിശ നിരക്ക് നോർമൽ പബ്ലിക്കിന് 7%, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 7.75% കിട്ടും. പോസ്റ്റ് ഓഫീസിൽ എല്ലാവർക്കും ഒരേ പലിശ നിരക്കാണ്. സീനിയർ സിറ്റിസൻസിനായിട്ട് പ്രത്യേകിച്ച് പലിശ നിരക്കൊന്നുമില്ല. എന്നാൽ ബാങ്കുകളിലേക്ക് വരുമ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അഡീഷണൽ നമുക്കൊരു ചെറിയ ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് ക്വാർട്ടർലി കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് ആനുവലി ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. ബാങ്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല സ്കീമുകൾ അവൈലബിൾ ആണ്. മന്ത്ലി നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലുള്ള FD സ്കീമുകളുണ്ട്, ക്വാർട്ടർലി സ്കീമുണ്ട്, ഹാഫ് ഇയർലി സ്കീമുണ്ട്. ഇനി അതൊന്നും കൂടാതെ മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് എല്ലാം കൂടെ കിട്ടുന്ന തരത്തിലുള്ള സ്കീമുണ്ട്. പിന്നെ ബാങ്ക് ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും FD ഓപ്പൺ ചെയ്യാനായിട്ട് ആ ഒരു ബാങ്കിൽ ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നമുക്കൊരു അക്കൗണ്ട് ആവശ്യമായിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് ആവശ്യമായിട്ടുണ്ട്. ആ അക്കൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ FD ഓപ്പൺ ചെയ്യുന്നത്. പലിശയൊക്കെ ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ മെച്യൂരിറ്റി എത്തുവാൻ നേരത്ത് നമ്മൾ FD എമൗണ്ട് ഒക്കെ വരുന്നതും ഈ ഒരു അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും. പിന്നെ പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ് നമുക്ക് മെച്യൂരിറ്റി എത്തുവാൻ നേരത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇടക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലെ ആദ്യത്തെ 6 മാസത്തേക്ക് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് ലോക്കിൻ പീരീഡ് ആണ്. 6 മാസത്തിന് ശേഷം 1 വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പലിശ കിട്ടുന്നത് പോസ്റ്റ് ഓഫീസിൽ ലഭ്യമായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന പലിശ എത്രയാണ് ആ ഒരു പലിശ നിരക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ FD ഇടുമ്പോൾ FD സ്കീമിന് പറഞ്ഞ പലിശ നമുക്ക് കിട്ടുകയില്ല. ഇനി 1 വർഷത്തിന് ശേഷം ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തോ ആ ഒരു വർഷത്തേക്ക് പോസ്റ്റ് ഓഫീസിൽ ആ ഒരു ടൈം ഡെപ്പോസിറ്റിന് കിട്ടുന്ന പലിശ നിരക്കിനേക്കാൾ 2% കുറവ് പലിശയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ബാങ്ക് FD നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് FD നോർമൽ FD ആണെങ്കിൽ പ്രത്യേകിച്ച് ലോക്കിൻ പീരീഡ് ഒന്നും വരുന്നില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യുന്ന FD ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. പെനാൽറ്റി ചാർജൊന്നും ഇപ്പോൾ നിലവിൽ മിക്ക ബാങ്കും എടുക്കുന്നില്ല, പകരം നമുക്ക് ഇൻട്രസ്റ്റിൽ കുറവ് മാത്രമാണ് വരുത്തുന്നത്. പിന്നെ ഇനിയിപ്പോൾ ബാങ്ക്
ബാങ്ക് എഫ് ഡിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പലിശ നോക്കാം. പലിശ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അല്പം നോർമൽ പബ്ലിക് ആണെങ്കിൽ അല്പം കൂടുതൽ പലിശ വരുന്നത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലാണ്. പക്ഷേ വേറെ ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ ബാങ്കിലൊക്കെ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിനേക്കാൾ കൂടുതൽ പലിശ കിട്ടുന്ന ബാങ്കുകളുണ്ട്. നമ്മളിപ്പോൾ നോക്കിയത് HDFC ബാങ്കാണ്. അതേസമയം HDFC ബാങ്കിലാണെങ്കിൽ കൂടി നമുക്ക് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. പോസ്റ്റ് ഓഫീസിൽ സീനിയർ സിറ്റിസൺസിനായിട്ട് പ്രത്യേകിച്ച് പലിശയൊന്നുമില്ല. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇപ്പോൾ നിലവിലെ കൂടുതൽ പലിശ ഇപ്പോൾ HDFC ബാങ്കിൽ തന്നെയാണ് നമുക്ക് ഇപ്പോൾ നിലവിലെ അവസ്ഥ വെച്ച് നമുക്ക് കിട്ടുന്നത്. പിന്നെ ബാങ്കിലെ FDയുടെ പലിശ RBI റിപ്പോ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ അതനുസരിച്ച് മാറും. അപ്പോൾ ഹൈലി വോളറ്റൈൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പോസ്റ്റ് ഓഫീസിൽ FDയിലേക്ക് വരുമ്പോൾ അത് ആദ്യം പറഞ്ഞ രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് ബാങ്കിലെ ഈ ഒരു പലിശ മാറുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വോളറ്റൈൽ അല്ല, മിക്കപ്പോഴും അത് സ്റ്റേബിൾ ആയിരിക്കും ബാങ്കിലെ ഈ ഒരു പലിശയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നിക്ഷേപ കാലാവധി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ 1 വർഷം 2 വർഷം 3 വർഷം 5 വർഷം എന്നീ കാലാവധിയിലേക്ക് മാത്രമാണ് നമുക്ക് ടൈം ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. അതേസമയം ബാങ്കുകളിൽ നമുക്ക് 7 ദിവസം മുതൽ 10 വർഷം വരെയുള്ള FD സ്കീമുകൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ടാക്സ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും 5 വർഷ കാലാവധിയുള്ള FD സ്കീമാണെങ്കിൽ നമുക്ക് സെക്ഷൻ 18C പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ നേടുവാനായിട്ട് സാധിക്കും. മറ്റു ടൈം ഫ്രെയിം ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലാണ് കൂടുതൽ ആളുകളും പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കുന്നത്. ബാങ്കുകളിൽ മൊത്തത്തിൽ ഇപ്പോൾ FD ആണെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും അങ്ങനെ എല്ലാത്തിലും കൂടി നമുക്ക് ഒരു ബാങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് ആണെങ്കിലും നമുക്ക് തിരികെ ലഭിക്കും. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ നമുക്ക് അത് തിരികെ കിട്ടിയെന്ന് വരില്ല. 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. അതേസമയം പോസ്റ്റ് ഓഫീസിലേക്ക് വരുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് ബാക്ക്ഡ് ആണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റിനെ ആശ്രയിക്കുന്നത്. കൂടുതൽ സേഫ് ആയിട്ട് ആളുകൾ കാണുന്നത് പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റിനെയാണ്. ഇനിയിപ്പോൾ 1 ലക്ഷം രൂപ 1 വർഷ കാലാവധിയിലേക്കും അതുപോലെ തന്നെ 5 വർഷ കാലാവധിയിലേക്കും പോസ്റ്റ് ഓഫീസിലും അതുപോലെ തന്നെ HDFC ബാങ്കിലും നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ നമുക്ക് തിരികെ ലഭിക്കും എന്ന് നോക്കാം. റിട്ടേൺ എത്ര കിട്ടുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പോസ്റ്റ് ഓഫീസ് നോക്കാം. പോസ്റ്റ് ഓഫീസിൽ 1 ലക്ഷം രൂപ 1 വർഷത്തേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിലവിലെ പലിശ വരുന്നത് 6.9% ആണ്. അപ്പോൾ നമുക്ക് 1 വർഷത്തിന് ശേഷം കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 7081 രൂപയാണ്. മൊത്തം നമുക്ക് 1,7081 രൂപ തിരികെ ലഭിക്കും. അതേസമയം HDFC ബാങ്കിലാണെങ്കിൽ 1 വർഷത്തേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ പലിശ പബ്ലിക്കിന് വരുന്നത് 6.6% ആണ്. അപ്പോൾ നമുക്ക് 1 വർഷം കഴിയുവാൻ നേരത്ത് 6,765 രൂപ തിരികെ ലഭിക്കും. 6,765 രൂപയാണ് പലിശ. മൊത്തം നമുക്ക് കിട്ടുന്നത് 1,06,765 രൂപയാണ്. ഇനിയിപ്പോൾ 5 വർഷത്തേക്കാണ് നിക്ഷേപം നടന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ പലിശ നിരക്ക് വരുന്നത് 7.5% ആണ്. അപ്പോൾ 5 വർഷം കഴിയുവാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന പലിശ 44,995 രൂപയാണ്. മൊത്തം നമുക്ക് 1,44,995 രൂപ തിരികെ ലഭിക്കും. ഇനിയിപ്പോൾ HDFC ബാങ്ക് ആണെങ്കിൽ പലിശ 5 വർഷ കാലാവധിയിലേക്ക് ഇപ്പോൾ നിലവിൽ വരുന്നത് 7% ആണ്. സോ 5 വർഷം കഴിയുവാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 41,478 രൂപയാണ്. മൊത്തം നമുക്ക് 1,41,478 രൂപ നമുക്ക് തിരികെ ലഭിക്കും. ഇനിയിപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് HDFC ബാങ്കിൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്ന പലിശ 7.75% ആണ്. അപ്പോൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിയുവാൻ നേരത്ത് കിട്ടുന്ന പലിശ 46,784 രൂപയാണ്. അങ്ങനെ മൊത്തം നമുക്ക് 1,46,784 രൂപ തിരികെ ലഭിക്കും. ഇതൊരു എക്സ്പെക്റ്റഡ് കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷനിൽ ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. സോ നമ്മൾ പോസ്റ്റ് ഓഫീസിലും അതുപോലെ തന്നെ ബാങ്കിലും 1 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 1 വർഷ ടൈം ഫ്രെയിമിലും 5 വർഷത്തെ ടൈം ഫ്രെയിമിലും കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റ് ഓഫീസിൽ ലഭ്യമായിട്ടുള്ള ടൈം ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ബാങ്കുകളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള FDയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഒരു കാര്യം ആദ്യം പറയാൻ മറന്നുപോയി, ഇത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്ത ഒരു വീഡിയോ മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തീരുമാനം എടുക്കുക. ഒരിക്കലും ആരെയും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യരുത്. ആര് തന്നെയായാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ച ശേഷം വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട്. കാരണം പണം നിങ്ങളുടേതാണ്, റിസ്ക് നിങ്ങളുടേത് മാത്രമാണ്. സോ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.